ഹായ് ഫ്രണ്ട്സ്, ലെൻസ് ആൻഡ് മീ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമൂഹിക സുരക്ഷ പെൻഷൻ വിഭാഗത്തിൽപ്പെട്ട കർഷക തൊഴിലാളി പെൻഷൻ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കർഷക തൊഴിലാളി പെൻഷന് വേണ്ടി അപേക്ഷിക്കേണ്ട മാനദണ്ഡങ്ങൾ, അതോടൊപ്പം നൽകേണ്ട രേഖകൾ ഇതെല്ലാം വിശദമായി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. കർഷക തൊഴിലാളി പെൻഷന് വേണ്ടി അപേക്ഷിക്കുന്ന വ്യക്തിക്ക് കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കൂടുതൽ കവിയാൻ പാടില്ല. 60 വയസ്സ് പൂർത്തിയായിരിക്കണം. 60 വയസ്സിന് മുകളിലായിരിക്കണം പ്രായം. അപേക്ഷകൻ സർവീസ് പെൻഷനോ കുടുംബ പെൻഷനോ വാങ്ങുന്ന വ്യക്തി ആകരുത്. ഇവിടെ അപേക്ഷകൻ എന്ന് പറയുമ്പോൾ അപേക്ഷകയും എല്ലാം അണ്ടർസ്റ്റുഡാണ്. കാരണം പറഞ്ഞു പോകാനുള്ള എളുപ്പത്തിലാണ് അപേക്ഷകൻ അപേക്ഷകൻ എന്ന് പറയുന്നത്. ഇത് പുരുഷനും സ്ത്രീക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൻ സർവീസ് പെൻഷനോ കുടുംബ പെൻഷനോ കൈപ്പറ്റുന്ന വ്യക്തി ആകരുത്. എന്നാൽ 4000 രൂപ വരെ എസ്കിരേഷ്യ NPS പെൻഷൻ പറ്റുന്നവർക്ക് ഈ നിയമം ബാധകമല്ല. അപേക്ഷകൻ 10 വർഷമായിട്ട് കേരളത്തിൽ സ്ഥിരതാമസമായിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതുപോലെ ഒരു ഭൂവുടമയുടെ കീഴിൽ 10 വർഷമെങ്കിലും ഒരു കർഷക തൊഴിലാളിയായി പണിയെടുത്ത വ്യക്തിയായിരിക്കണം. അപേക്ഷകൻ്റെ പേരിലോ കുടുംബത്തിൻ്റെ പേരിലോ 2 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാകാൻ പാടില്ല. എന്നാൽ പട്ടികവർഗ്ഗക്കാർക്ക് ഈ നിയമം ബാധകമല്ല. അപേക്ഷകൻ കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായിരിക്കണം. 1000 CC കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള 4 ചക്രമോ അതിൽ കൂടുതൽ ചക്രങ്ങളോ ഉള്ള വണ്ടികൾ അപേക്ഷിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കരുത്. എന്നാൽ അംബാസഡർ കാർ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വാഹനം സ്വന്തമായോ കുടുംബത്തിലോ ഉണ്ടാകാൻ പാടില്ല. അപേക്ഷകൻ അഗതിയായിരിക്കണം. അതുപോലെ അപേക്ഷിക്കുന്ന വ്യക്തി തോട്ടം തൊഴിലാളി ആയിരിക്കാൻ പാടുള്ളതല്ല. അപേക്ഷകൻ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും ശമ്പളം, പെൻഷൻ, കുടുംബ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന വ്യക്തിയായിരിക്കരുത്. അപേക്ഷകൻ കേന്ദ്ര, സംസ്ഥാന, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ച വ്യക്തിയും അവിടെ നിന്നും പെൻഷനോ കുടുംബ പെൻഷനോ കൈപ്പറ്റുന്ന വ്യക്തി ആയിരിക്കരുത്. മറ്റ് സാമൂഹിക ക്ഷേമ പെൻഷനൊന്നും തന്നെ കൈപ്പറ്റുന്ന വ്യക്തിയാകാൻ പാടില്ല. എന്നാൽ വികലാംഗരെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഇളവുണ്ട്. അവർക്ക് ഒരേ സമയം 2 സമൂഹ പെൻഷൻ കൈപ്പറ്റുവാൻ കഴിയുന്നതാണ്. എന്നാൽ EPF അടക്കമുള്ള പെൻഷൻ കൈപ്പറ്റുന്ന വികലാംഗനാണെങ്കിൽ അവർക്ക് ആകെ 2 പെൻഷന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. വ്യത്യസ്ത പ്രാദേശിക സർക്കാരിൽ നിന്നും സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആൾ ആകാൻ പാടില്ല. അപേക്ഷകൻ യാചകനായിരിക്കാൻ പാടില്ല. അതുപോലെ അവധി മന്ദിരത്തിലെ അന്തേവാസി ആയിരിക്കാനും പാടുള്ളതല്ല. അപേക്ഷകൻ സ്ഥിരമായി താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷകന് 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ ആധുനിക സജ്ജീകരണങ്ങളൊഴിയ മോഡിഫിക്കേഷനുള്ള വീട് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇനി ഇതോടൊപ്പം നൽകേണ്ട രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുന്ന ബിരുദ സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, സ്ഥിരതാമസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഇലക്ട്രൽ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്. 4000 രൂപയ്ക്ക് താഴെ മാത്രം EPF പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ അത് തെളിയിക്കുന്നതിന് വേണ്ടി EPF പാസ്ബുക്ക്, ഇത്രയും രേഖകളാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കർഷക തൊഴിലാളി പെൻഷൻ കൈപ്പറ്റുന്നതിന് വേണ്ടി നൽകേണ്ട രേഖകൾ.
സാമൂഹ്യ സുരക്ഷ പെൻഷൻ വിഭാഗത്തിൽ കർഷക തൊഴിലാളി പെൻഷന് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കുക, അതിനുവേണ്ട രേഖകൾ, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. അതുവരെ ബൈ.